Hello everyone, welcome back to my YouTube channel. So in this video I'm gonna explain how to use the lavatory in the flight. അതായത് ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യാം. അതിപ്പോൾ ചിലരും വിചാരിക്കുന്നുണ്ടാവും ലാവറ്ററി ഒക്കെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന്, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, സം ഓഫ് ദം ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദ ലാവറ്ററി. സോ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്, അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. സോ ലാവറ്ററി എന്ന് എഴുതിയേക്കുന്നത് ഫ്ലൈറ്റിനുള്ളിലെ ടോയ്ലറ്റാണ്. അതുപോലെ നോ സ്മോക്കിംഗ് ഇൻ ദ ലാവ്, ഫ്ലൈറ്റിനുള്ളിൽ ലാവറ്ററിയുടെ ഉള്ളിൽ സ്മോക്കിംഗ് അലൗഡ് അല്ല. പക്ഷേ നിങ്ങൾക്ക് പുറത്ത് ഇതുപോലെ ഒരു ആഷ് ട്രേ കാണാൻ പറ്റും, രണ്ട് ആഷ് ട്രേ കാണാൻ പറ്റും. അത് ഇൻ കേസ് ആരെങ്കിലും സ്മോക്ക് ചെയ്താൽ മാത്രം ട്രാഷ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ലാവറ്ററി എന്ന് എഴുതിയേക്കുന്നതിൻ്റെ താഴെയായിട്ട് വേക്കൻ്റ് ഒക്യുപ്പൈഡ് എന്ന് കാണാൻ പറ്റും. ഒക്യുപ്പൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവറ്ററിയുടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ട്, ഏതെങ്കിലും പാസഞ്ചർ യൂസ് ചെയ്യുന്നുണ്ടാവുന്നതാണ് അർത്ഥം. വേക്കൻ്റ് ആണെങ്കിൽ ആരും ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ശ്രദ്ധിക്കുക, ഗ്രീൻ സിഗ്നൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡോർ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ചിലതിലാണെങ്കിൽ ഹാൻഡിൽ ഉണ്ടാവും കേട്ടോ, അങ്ങനെ ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് ഈ ആശ്രയം വന്നിട്ട്. ഈ ആശ്രയം കാണുമ്പോൾ ആരും സ്മോക്ക് ചെയ്യാന്ന് വിചാരിക്കരുത്, ഒരിക്കലും സ്മോക്ക് ചെയ്യാൻ പാടില്ല. സോ ട്വിസ്റ്റ് ചെയ്തിട്ട് ഡോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ സെയിം ഒരു ലോക്ക് അകത്തു നിന്നുണ്ടാവും. ചിലരൊക്കെ ഈ ലാവറ്ററി യൂസ് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. പ്ലീസ് ലോക്ക് ഡോർ എന്ന് എഴുതിയതിൻ്റെ താഴെ ഇതുപോലൊരു നോബ് ഉണ്ടാവും, അത് ലെഫ്റ്റിലോട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും കേട്ടോ. അതുപോലെ അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഹാൻഡിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ അകത്തും ആഷ്ട്രേ കാണാം. ഈ അകത്തുള്ള ആഷ്ട്രേ കാണുമ്പോൾ നിങ്ങൾ അകത്തിരുന്ന് സ്മോക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും സ്മോക്കേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷേ നോ, ബിഗ് നോ. സോ ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നത് ബേബി ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ടേബിൾ ആണ് കേട്ടോ. ഇത് കുട്ടികളായിട്ട് കയറുന്ന പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിടെ പാഡ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതുപോലെ ഞാൻ പറയേണ്ടല്ലോ, കമോഡ് ഫ്ലഷ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വൺ. ഇതുപോലെ ബ്ലൂ കളറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രസ് എന്ന് എഴുതിയിട്ടുണ്ടാവും തൊട്ട് മുകളിലായിട്ട്, അത് പ്രസ് ചെയ്യുക. അടുത്തതായിട്ട് ടിഷ്യൂ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഇതുപോലൊരു പുഷ് ഫ്ലാപ്പ് പോലെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടാവും, അതിൽ മാത്രം ടിഷ്യൂസ് ഡ്രോപ്പ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഫ്ലൈറ്റ് ടോയ്ലറ്റിനകത്ത് വെച്ച് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഇതുപോലെ കോൾ ബട്ടൺ ഉണ്ടാവും, അപ്പോൾ ഏതെങ്കിലും ക്യാബിൻ ക്രൂസ് വന്ന് ഹെൽപ്പ് ചെയ്യും. ആ കോൾ ബട്ടൺ ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്തത് പ്രസ് ചെയ്താൽ ടിഷ്യൂസ് ഇതുപോലെ ഒരു ബോക്സിനകത്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ പുഷ് എന്ന് എഴുതിയേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് ബിന്നിലേക്ക് മാത്രം ഇടാം, ആരും ഫ്ലോറിലോ കമോഡിലോ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രൂമിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ ഇതുപോലൊരു മിററും ഉണ്ടാകും അവിടെ. സോ ഇത്രയേ ഉള്ളൂ. ഇത് ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു ഹാൻഡിലാണ്. ഹാൻഡിൽ ഇൻ കേസ് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഹാൻഡിലിന് ലോക്ക് ചെയ്യുക. പിന്നെ അതുപോലെ വാഷ് ബേസിനിലുള്ള വാട്ടറും ഇതൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, സോപ്പ് ഡിസ്പെൻസറും എല്ലാം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, മിക്കവരും പാസഞ്ചേഴ്സ് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവരൊക്കെ മിക്കവരും ഈ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ വലിച്ചെറിഞ്ഞ്, അതൊരു ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ വാഷ്റൂം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ടിഷ്യൂസ് ഡ്രോപ്പ് ചെയ്യാനാണെങ്കിലും ഫ്ലഷ് ചെയ്യാനും ആരും മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വന്നിട്ട്, നമ്മുടെ ലാവറ്ററിയുടെ ഇൻസൈഡ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. ചെറിയൊരു സ്പേസാണ്, അധികം സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ഒരൊറ്റ ഒരാൾക്ക് മാത്രമുള്ള ഒരു സ്പേസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.